ക്രിക്കറ്റിൽ ഏതൊരു ബാറ്റ്സ്മാനും ആഗ്രഹിക്കാത്ത കാര്യമാണ് ഡക്ക് ആവുക എന്നത്. ഡക്കുകളെ പ്രധാനമായും രണ്ടായി തരംതിരിക്കുന്നു, ഗോൾഡൻ ഡക്ക്, ഡയമണ്ട് ഡക്ക്. തൻ്റെ ഇന്നിങ്സിൻ്റെ ആദ്യ പന്തിൽ തന്നെ ബാറ്റ്സ്മാൻ പുറത്താവുകയാണെങ്കിൽ അതിനെ ഗോൾഡൻ ഡക്ക് എന്ന് പറയുന്നു. ഒരു ഡെലിവറി പോലും നേരിടാവാനാവാതെ ബാറ്റ്സ്മാൻ പുറത്താവുന്നതിനെയാണ് ഡയമണ്ട് ഡക്ക് എന്ന് പറയുന്നത്. അതായത് നോൺ സ്ട്രൈക്കർ എൻഡിൽ നിന്ന് റൺ ഔട്ടാവുകയോ അല്ലെങ്കിൽ വൈഡ് ബോൾ കീപ്പർ സ്റ്റംപ് ചെയ്യുകയോ ചെയ്താലാണ് സാധാരണയായി ഡയമണ്ട് ഡക്ക് സംഭവിക്കുന്നത്. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഗോൾഡൻ ഡക്ക് സ്വന്തമാക്കിയ ബാറ്റ്സ്മാൻമാരെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. 5. മോയിൻ ഖാൻ. പാകിസ്ഥാൻ വിക്കറ്റ് കീപ്പർ മോയിൻ ഖാനാണ് ഈ പട്ടികയിൽ 5 സ്ഥാനത്തുള്ളത്. 183 ഏകദിന മത്സരങ്ങൾ കളിച്ച അദ്ദേഹം 11 തവണ ഗോൾഡൻ ഡക്കിന് പുറത്തായിട്ടുണ്ട്. 4. മുത്തയ്യ മുരളീധരൻ. ശ്രീലങ്കൻ സ്പിൻ ഇതിഹാസം മുത്തയ്യ മുരളീധരനാണ് ഈ ലിസ്റ്റിൽ 4 സ്ഥാനത്തുള്ളത്. 162 ഇന്നിങ്സുകളിൽ 11 തവണ മുരളീധരൻ ഗോൾഡൻ ഡക്കിന് പുറത്തായിട്ടുണ്ട്. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡക്കുകൾ അടിച്ച റെക്കോർഡും മുരളീധരൻ്റെ പേരിലാണ്, 59 തവണ. 3. ജവഗൽ ശ്രീനാഥ്. ഇന്ത്യയ്ക്ക് വേണ്ടി ഏകദിനത്തിൽ 300+ വിക്കറ്റുകൾ വീഴ്ത്തിയ ജവഗൽ ശ്രീനാഥാണ് 3 സ്ഥാനത്തുള്ളത്. 121 ഇന്നിങ്സുകളിൽ നിന്ന് ജവഗൽ ശ്രീനാഥ് 19 തവണ ഡക്കായിട്ടുണ്ട്. അതിൽ 11 ഗോൾഡൻ ഡക്കുകളായിരുന്നു. 2. ഷാഹിദ് അഫ്രീഡി. പാകിസ്ഥാൻ്റെ വെടിക്കെട്ട് ബാറ്റ്സ്മാൻ ഷാഹിദ് അഫ്രീഡിയാണ് ഈ ലിസ്റ്റിൽ 2 സ്ഥാനത്തുള്ളത്. 369 ഏകദിന ഇന്നിങ്സുകളിൽ 30 തവണ അദ്ദേഹം ഡക്കിന് പുറത്തായിട്ടുണ്ട്. അതിൽ 12 തവണയും ഗോൾഡൻ ഡക്കായിരുന്നു. 1. ലസിത് മലിംഗ. പരിമിത ഓവർ ക്രിക്കറ്റിൽ എക്കാലത്തെയും മികച്ച ഫാസ്റ്റ് ബൗളറായ ലസിത് മലിംഗയാണ് ഈ പട്ടികയിൽ 1 സ്ഥാനത്ത്. ഏകദിന ക്രിക്കറ്റിൽ 14 തവണയാണ് മലിംഗ ഗോൾഡൻ ഡക്കിന് പുറത്തായിട്ടുള്ളത്.